ഒരു ഇരുചക്ര വാഹനം സ്വന്തമാക്കണയിൽ വരെ ലക്ഷങ്ങൾ ചിലവാക്കുന്ന കാലമാണ് ഇത് അപ്പോൾ അതിന് ഇരട്ടി പ്രഹരമായി നിരന്തരം വിലയും കമ്പനികൾ പരിഷ്കരിക്കുന്നുമുണ്ട് അവരെയും പൂർണ്ണമായി കുറ്റപ്പെടുത്താനാവില്ല എന്നതും യാഥാർത്ഥ്യമാണ് വർദ്ധിച്ചുവരുന്ന നിർമ്മാണ ചെലവുകളെ മറികടക്കാനാണ് കമ്പനികൾ തങ്ങളുടെ മോഡലുകൾക്ക് ഈ വിലവർദ്ധനവ് നടപ്പിലാക്കുന്നത് ഉയർന്ന പെട്രോൾ വില കാരണം ബുദ്ധിമുട്ടുന്നതിനിടയിൽ ഒട്ടുമിക്ക വാഹന നിർമ്മാതാക്കളും ഈ വർഷത്തെ മൂന്നാം വിലപരിഷ്കരണം നടപ്പിലാക്കിയിരിക്കുകയാണ് ക്ലാസിക് 350 മോഡലിന് വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ മീറ്റിയോർ 350 ബുള്ളറ്റ് 350 എന്നിവയുടെ വിലയും കൂട്ടിയിരിക്കുകയാണ് നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡ് ഇൻപുട്ട് ചെലവിലെ വ്യതിയാനമാണ് നിലവിലെ സാഹചര്യത്തിലേക്ക് വഴിവെച്ചതെന്നും കമ്പനി അവകാശപ്പെടുന്നു ശ്രേണിയിൽ ഉടനീളം വില വർദ്ധിപ്പിച്ചതായാണ് റോയൽ എൻഫീൽഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ പ്രഖ്യാപനം ക്ലാസിക് 350 ബുള്ളറ്റ് 350 മീറ്റിയോർ 350 ഹിമാലയൻ ഇന്റർസെപ്റ്റർ 650 കോണ്ടിനെന്റൽ GT 650 എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു റോയൽ എൻഫീൽഡ് നിരയിലെ മികച്ച വിൽപ്പന നേടുന്ന 350 CC സെഗ്മെന്റിലെ ഏറ്റവും പുതിയ മീറ്റിയോറിന്റെ വില 10,000 രൂപയോളമാണ് കമ്പനി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിളുകളുടെ മുഴുവൻ ശ്രേണിയിലും മീറ്റിയോർ ക്ലാസിക് ശ്രേണി എന്നിവയിൽ അടുത്തിടെ പ്രയോഗിച്ച വിലവർദ്ധനവാണ് ഏറ്റവും ഉയർന്നത് തണ്ടർബേർഡിന്റെ പകരക്കാരനെ സംബന്ധിച്ചിടത്തോളം പരിഷ്കരണം 4.23% ക്ലാസിക്കിന്റെ കാര്യത്തിൽ 4.24% ബുള്ളറ്റ് 350 പതിപ്പിന്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ സിൽവർ ഫിനിഷ് ബ്ലാക്ക് ഓപ്ഷനുകൾക്ക് മുൻപ് 1.53 ലക്ഷം രൂപയിൽ നിന്നായിരുന്നു വില ആരംഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1.58 ലക്ഷം രൂപയായി വർദ്ധിച്ചു ബുള്ളറ്റ് 350 ബ്ലാക്കിന്റെ വില 1.60 ലക്ഷത്തിൽ നിന്ന് 1.65 ലക്ഷം രൂപയായി ഉയർന്നു ദിനം പ്രതി ഇന്ധനവില ഉയരുന്നത് വാഹന വിൽപ്പനയെ ഭാഗികമായിട്ടെങ്കിലും ബാധിക്കാൻ ഇടയുണ്ട് അതോടൊപ്പം ഇത്തരത്തിൽ മോഡൽ വില വർധനവും ഉപഭോക്താക്കളെ പിന്നോട്ട് വലിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക